നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കേരളത്തിൽ സജീവമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് IS ഭീകരർ സജീവമായി പ്രവർത്തിക്കുന്നതെന്ന് NIA അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി IS ബന്ധമുള്ള 122 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ IS സാന്നിധ്യമുള്ളത് കേരളത്തിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഏതൊക്കെ കേസുകളുമായി ബന്ധപ്പെട്ടാണെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യം NIA വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ IS ഭീകരരുടെ സാന്നിധ്യം കാര്യമായ രീതിയിലുണ്ടെന്ന് മുൻപേ UN ഏജൻസി ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ ഒരു അന്വേഷണം നടത്താൻ പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. എന്ത് ചോദിച്ചാലും ഒന്നും തനിക്ക് അറിയില്ലെന്നാണ് മുഖ്യന്റെ പ്രതികരണം. ദിനം പ്രതി IS സാന്നിധ്യം വർദ്ധിക്കുകയാണ് കേരളത്തിൽ. ഇതിനെക്കുറിച്ച് ഊർജിതമായ അന്വേഷണം അനിവാര്യമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അന്വേഷണം എന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത മുഖ്യന് ഇതൊന്നും കേൾക്കാൻ പോലും സമയമില്ല. അതേസമയം വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. കേരളത്തിലെ IS സാന്നിധ്യത്തെക്കുറിച്ച് NIA സൂചനകൾ നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എല്ലാ വശങ്ങളും പരിഗണിച്ചുള്ള അന്വേഷണത്തിനാണ് NIA ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. നിലവിൽ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് NIA അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഭീകരവാദ ബന്ധങ്ങളും NIA പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലരെയും കസ്റ്റഡിയിലെടുത്തതായും സൂചനകളുണ്ട്. അതേസമയം സംസ്ഥാന മന്ത്രിസഭയിലെ ഉന്നതരിലെത്തി നിൽക്കുന്ന NIA അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേരളം കൂടാതെ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, തമിഴ്നാട്, രാജസ്ഥാൻ, ബീഹാർ, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് IS ഭീകരരുടെ സാന്നിധ്യമുള്ളതും ഇവർ പ്രവർത്തിക്കുന്നതുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്ത് NIA നടത്തിയ അന്വേഷണത്തിൽ വിവിധ കേസുകളിലായി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.